السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്തായിരുന്നു? അസൂയ. അത് ഭയങ്കര വലിയൊരു വിപത്താണ് അല്ലെ. മറ്റൊരാൾക്ക് ഒരു അസനാത്ത് ഉണ്ടാകുമ്പോ അതിൽ നമ്മൾ എന്ത് ചെയ്യുക? അസൂയ വെക്കുക. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചീത്ത ഭാര്യയെ കുറിച്ചാണ്. എന്താ പറയുക, ഒരാളുടെ ഭാര്യ എന്തായി വളരെ മോശമുള്ള രീതിയിൽ ഒരു വ്യഭിചാരിയുമായിട്ടൊക്കെ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് മറ്റൊരാളുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുക്ക ചെയ്താൽ അവൾ ഏതുപോലെയാണെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഒന്നർത്ഥം വെക്കല്ലേ. വമൻ അസത് സൗജഹ തൗ അല്ലി ആഹിരിഹ വബിൽ അമാനി മിൻഹു തിൽക തഅതസിമു കൽബുൻ റമാ ലഹ്മതൻ മിൻ ഫീഹി ലിസ്സമകി ഫീ ശിത്തി നഹിരിൻ ഫഫ ഫീ ശിത്തി നഹിരിൻ ഫഫാത്തൽ ഹൂതു വൽ വല്ലഹ്മു വമൻ അസ്വത്ത്. ഒരു സ്ത്രീ അനുസരണക്കേട് കാണിച്ചാൽ, വമൻ എല്ലോരുത്തി അസ്വത്ത് എല്ലോരുത്തിയും അസത് അവൾ അനുസരണക്കേട് കാണിച്ചു. വമൻ അസത് ഒരു സ്ത്രീ അനുസരണക്കേട് കാണിച്ചാൽ സൗജഹ അവളുടെ ഭർത്താവിനോട്, വല്ല സ്ത്രീയും അവളുടെ ഭർത്താവിനോട് അനുസരണക്കാട് കാണിച്ചാൽ തൗ എൻ അവൾ വഴിപ്പെട്ടതിന് വേണ്ടി. അവൾ എന്തുകൊണ്ട് അനുസരണക്കേട് കാണിക്കുന്നത്? അവൾ വഴിപ്പെട്ടിട്ടുണ്ട് ലിആഹിരിഹ അവളെ വ്യഭിചരിക്കുന്നവനോട്. അപ്പൊ ഒറ്റൊരാളുമായിട്ട് അവൾക്ക് ഒരു ഇഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യണത്? ഓളെ ഭർത്താവിനോട് അവൾ എന്ത് കാണിക്കുന്നത്? അനുസരണക്കേട് കാണിക്കുന്നത്. വബിൽ അമാനീൻ ആഗ്രഹങ്ങളെ കൊണ്ട്, മിന്നുഹു ആ അവനിൽ നിന്നുള്ള വ്യഭിചാരിയിൽ നിന്നുള്ള ഇവളുടെ ആഗ്രഹ പൂർത്തീകരണങ്ങളെ കൊണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവളോട് ഈ വ്യഭിചാരിയോട് അവൾ വഴിപ്പെടാനുണ്ടായ കാരണം, അങ്ങനൊരു ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുന്ന സ്ത്രീ അവിൽ അമാനിയു ആഗ്രഹങ്ങളെ കൊണ്ട് മിന്നുഹു വ്യഭിചാരിയിൽ നിന്ന്. അപ്പോ അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്? ഇവള് അനുസരണക്കേട് കാണിക്കുന്നത്. അപ്പൊ തിൽക്ക അവൾ തസിമു അവന്റെ കൂടെ നിൽക്കും. അവനങ്ങനെ തന്നെ ഉണ്ടാവുക. കാരണം സ്വന്തം ഭർത്താവിനായിട്ട് മറ്റൊരു ഭാര്യ മറ്റൊരു ചങ്ങായിയുമായിട്ട് രണ്ടാവൃത്തിൽ ഏർപ്പെടുന്ന പെണ്ണുങ്ങള് പിന്നെന്തേക്കാരം പിന്നെ ഓന്റെ സൈഡേക്കാരം നിൽക്കുക. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു പെണ്ണ് ആരെപ്പോലെയാണ് എന്നാണ് അടുത്ത വരിയില് പറയുന്നത്. കൽബുൻ റമാ ലഹ്മതൻ മിൻ ഫീഹി ലിസ്സമകി ഫീ ശത്തി നഹിരിൻ ഫഫാത്തൽ ഹൂതു വല്ലഹ്മു. അങ്ങനെ തൊരുത്തി ആരെപ്പോലെയാണ്? കൽബുൻ അഥവാ മിസുല കൽബുൻ എന്നാണ്, നായയെ പോലെയാണ്. റമാ ലഹ്മത്തൻ എങ്ങനത്തെ നായ? റഹമാ ലഹ്മത്തൻ നായ മാംസകഷ്ണം എറിഞ്ഞു. മിൻ ഫീഹി അതിന്റെ വായയിൽ നിന്ന്. മിൻ ഫമിഹി എന്നാണ്, മിൻ ഫമിഹി എന്നാണ് അവിടെ മിൻ ഫീഹി മിൻ ഫമിഹി എന്നാണ്. മിൻ ഫീഹി അതിന്റെ വായയിൽ നിന്ന്. അപ്പോ നായ അതിന്റെ വായിൽ നിന്ന് മാംസകഷ്ണം എറിഞ്ഞ പോലെയാണ്, എറിഞ്ഞ ഒരു നായ പോലെയാണ്. എന്തിനു വേണ്ടിയാണ്? ലി സമക്കി മത്സ്യത്തിന് വേണ്ടിയിട്ട്. ഫിഷത്തുന്നഹിരി ഏത് സ്ഥിതിയിലാണ് നായ എറിഞ്ഞത്? ആ സ്ഥിതിയാണ് പറയുന്നത്. ഫിഷത്തുന്നഹിരി ആ നായ നദിയുടെ കരയിലായ സ്ഥിതിയിൽ. അപ്പൊ നായക്കരയുടെ നദിയിലാണ്. അപ്പോഴാണ് സമുദ്രത്തിൽ അല്ലെങ്കിൽ ഒരു പുഴയിൽ ഇങ്ങനെ ഒരു മത്സ്യം കണ്ടു. അപ്പൊ നായന്റെ തൊള്ളയിലെന്തിന്റെ ഒരു മാംസകഷ്ണുണ്ട്. അപ്പൊ ഈ മാംസകഷ്ണങ്ങൾ തുപ്പിയിട്ട് മീനിനെ പിടിക്കാൻ പോകുന്ന നായ അങ്ങനത്തെ നായനെ പോലെയാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? അപ്പൊ ഫഫാത്തൽഹൂത്തു അപ്പോൾ മത്സ്യം നഷ്ടപ്പെട്ടു. വല്ലഹമോ മാംസവും നഷ്ടപ്പെട്ടു. ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞത്? ഒരു
ഭാര്യ ആ ഭാര്യ അനുസരണക്കേട് കാണിച്ചു ആരോട് ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ചു അതിനുള്ള കാരണം എന്താണ് അവൾക്ക് മറ്റൊരുത്തനുമായിട്ട് ബന്ധങ്ങളുണ്ട് അതുപോലെ വ്യഭിചാരിയുമായിട്ട് അവൾക്ക് ബന്ധങ്ങളുണ്ട് അങ്ങനെ വ്യഭിചാരിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു ഇവള് പോകുമ്പോ ഇവളെന്താ നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ അപ്പൊ നമുക്കറിയാലും ഒരുപാട് സംഭവങ്ങൾ അപ്പോലൊക്കെ ആരപ്പ നിക്ക ആ വ്യഭിചാരിയുടെ കൂടെ നിക്കും അങ്ങനെയല്ല ഇപ്പൊ ഉണ്ടാവണത് അപ്പൊ അങ്ങനെ നിക്കുന്ന ഒരാള് ആരെ പോലെയാണെന്നാ പറഞ്ഞത് ഒരു മാംസ കഷ്ണൊക്കെ തൊള്ളയിൽ വെച്ചൊരു നായ ഇങ്ങനെ പോവുക അങ്ങനെ പോകുമ്പോഴാണ് ഒരു പുഴ അല്ലെ അല്ലെങ്കിൽ ഒരു സമുദ്രം ഇങ്ങനെ കണ്ടു അപ്പൊ അതിലുണ്ട് നല്ല മീൻ അപ്പൊ പാവ ഈ നായക്ക് എന്ത് മീനിനോട് ഭയങ്കര ആഗ്രഹം അപ്പൊ നായ എന്ത് ചെയ്തു വേഗം ഈ മീനും കൂടി തുപ്പിങ്ങാണ്ട് എന്ത് ചെയ്തു നദിയിലുള്ള മാംസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു നായ മീൻ നദിയിലുള്ള മീനുമാണ് മാംസം എന്ത് ചെയ്തു നായ അതങ്ങോട്ട് തുപ്പിങ്ങാണ്ട് വെള്ളത്തൊക്കെ ചാടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുള്ളൂ രണ്ടും നഷ്ടപ്പെടും മാംസകഷ്ണം കിട്ടൂല മാംസകഷ്ണം എറിഞ്ഞിക്കണേ മാംസകഷ്ണം എടുക്കാറുണത് പോയക്കെന്ന് എറിഞ്ഞിട്ടുണ്ടാവും മനസ്സിലായോ ഒന്നും പറഞ്ഞു നോക്കിക്കോളി കൽപുൻ നായപ്പോലെ അറമാലഹമ്മൻ നായ നായ മാംസ കഷ്ണം എറിഞ്ഞു മിൻ ഫീഹി അതിന്റെ വായയിൽ നെല്ലി സമക്കി മത്സ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടോ മത്സ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് നായ മാംസ കഷ്ണം പോയ സമുദ്രത്തിലൊക്കെ ഡയറിനെടുത്തു അപ്പൊ എന്താ ചെയ്യാ എന്താ മാംസ കഷ്ണം നഷ്ടപ്പെടും പിന്നെ എന്തു നഷ്ടപ്പെടും മത്സ്യത്തെ കിട്ടൂല ഇവിടെ എന്താണെന്ന് വെച്ചാ ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ചു വ്യഭിചാരിയിൽ നിന്ന് പലതും കൊതിച്ച് വ്യഭിചാരിയുടെ കൂടെ ജീവിക്കുമ്പോൾ മാംസകഷ്ണം വായയിൽ വെച്ച് നദിക്കരയിലൂടെ നടക്കുമ്പോ വെള്ളത്തിൽ കണ്ട അല്ലെ മത്സ്യത്തിനെ ആഗ്രഹിച്ചിട്ട് മാംസകഷ്ണം തുപ്പിക്കളഞ്ഞ നായ പോലെയാണ് മത്സ്യത്തെ കണ്ട നായ വായിലുള്ള മാംസകഷ്ണം എന്ത് ചെയ്തു ഒഴിവാക്കി ഞാൻ പറഞ്ഞ നദിയിലേക്ക് എന്താണ് എടുത്തു ചാടിയപ്പോ എന്താ ഉണ്ടായത് മത്സ്യം കിട്ടിയില്ല അതുപോലെ തന്നെ മാത്രല്ല വായിലുള്ള മാംസ കഷ്ണം നഷ്ടപ്പെടുകയും ചെയ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭർത്താവിനെ ഒഴിവാക്കി വിചാരവും സുഖജീവിതവും ആഗ്രഹിച്ചു എന്ത് ചെയ്യാം മറ്റൊരുത്തന്റെ കൂടെ പോയാൽ അവൻ ആവശ്യം കഴിഞ്ഞ എന്ത് ചെയ്യും അവൾ ഒഴിവാക്കും അപ്പൊ ഭർത്താവ് നഷ്ടപ്പെടും വ്യഭിചാരിയും അവൾക്ക് നഷ്ടപ്പെടും പിന്നെപ്പോ ഭാവി ഭർത്താവളെ തിരിച്ചെടുക്കൂലല്ലോ അല്ലേ പിന്നെ അത്രയും ഭർത്താവിനകത്ത് നല്ല മനസ്സുമാണ് എന്നാലൊക്കെ തിരിച്ചെടുക്കുള്ളൂ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭർത്താവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇസാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹ وصامت شهرها وحفلت فرجها وأطاعت زوجها قيل لها ادخل الجنة من أي أبواب الجنة شئت إذا صلت المرأة خمسها ورستري أمج وقت نسكرك غيم وصامت شهرها رمضان ماسم نوم بنشتك غيم وحفلت فرجها تنه غهي استانم كات سوشك غيم അവളുടെ ഭർത്താവിനോട് വഴിപ്പെടുകയും ചെയ്താൽ കീലലഹ അവളോട് ചോദിക്കപ്പെടുന്നതാണ് ഉദുഹുലി അവളോട് പറയപ്പെടും ഉദുഹുലീനി പ്രവേശിക്കുക ജന്നത്ത സ്വർഗത്തിൽ പെണ്ണേ നീ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ഐ അബുവാബിൻ ജന്ന ഏതെങ്കിലും സ്വർഗത്തിന്റെ വാതിലൂടെ ശക്തി നീ ഉദ്ദേശിക്കുന്ന മിൻ ഐ അബുവാബിൽ ജന്നത്തി ശക്തി സ്വർഗത്തിലേക്ക് ഏത് കവാടത്തിലൂടെയാണ് നീ പ്രവേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് അതിലൂടെ നീ പ്രവേശിക്കുക എന്ന് അവളോട് പറയപ്പെടും മനസ്സിലായോ അതാണ് തൈലലഹാവോട് പറയപ്പെടും മുദുഖുലിയിൽ ജന്നാനി സ്വർഗത്തിലെ പ്രവേശിക്കാമിൻ ഐ അബുവാബിൽ ജന്നത്ത് ശീത്തി ഏത് കവാടത്തിലൂടെയാണോ നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലൂടെ നീ പ്രവേശിക്കുക മനസ്സിലായോ അപ്പൊ അതാണ് നമ്മക്ക് നമ്മക്കുള്ളതാ ഉണ്ടാവുക അല്ലാതെ മറ്റുള്ളത് ആഗ്രഹിച്ചിട്ടും മറ്റു അതൊന്നും ചെയ്യാതെ നിന്ന് എന്താ ഉണ്ടാവുക രണ്ടും നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കാരം അത് ഏത് ഭർത്താവിന്റെ വിഷയം മാത്രല്ല ഏതൊരു വിഷയം അങ്ങനെ തന്നെയല്ല അല്ലേ
അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നാഫിയ ഇൽമിൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.